പക്ഷെ ഈ മലകളൊക്കെ കണ്ടിട്ട് ഇവിടെ വേറെ വലിയ ബോംബെ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകളെ ഞാൻ കണ്ടുള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു കുന്നും പ്രദേശവും ഒക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ട് കാണുന്നത്. അപ്പൊ അതെ, അത് ശരി, ഈ പാറ പൊട്ടിച്ചു മാറ്റാനായിട്ട് നമ്മളെ ഉദ്ദേശം. അപ്പൊ എന്തേരാന്ന് പറഞ്ഞ അതിന്റെ മുകളിലൊരു സർപ്പം ഉണ്ടായിരുന്നു. ഇവിടെ കല്യാണം പോലെയുള്ള ഫംഗ്ഷനുകൾ എന്തും ആയിക്കോട്ടെ, ഇവിടെ പാർക്കിംഗ് ഒരു പ്രശ്നമേ അല്ല. എത്ര വണ്ടികൾക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അത് ബോംബെ നഗരത്തിൽ പറ്റാത്തൊരു കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാന് മുംബൈയിലുള്ള മലയാളികളും നമ്മുടെ കേരളത്തിലെ മലയാളികളും അറിഞ്ഞിരിക്കണം ഇവിടെ ബോംബെയിലുള്ള അംബർനാഥ്, നമ്മുടെ ശബരിമല ശാസ്താവിനെ പോലെ തന്നെ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു, അയ്യപ്പഗിരി എന്നാണ് പറയുന്നത്. ആ കേറുമ്പോ തന്നെ നമ്മുടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അതെന്താണ്, പമ്പാ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും നമ്മൾ ശബരിമല കയറുമ്പോഴും അവിടെ ഒരു ക്ഷേത്രം പമ്പാ ഗണപതി ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ആ എല്ലാ പ്രത്യേകത നിറഞ്ഞ ഒരു ക്ഷേത്രമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിലേക്കാണ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ ചേട്ടാ. ഓക്കേ, മെയിൻ റോഡിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കയറ്റമുണ്ട്. ശരിക്കും ഒരു ശബരിമല റോഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്, അംബർനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം. കുറച്ച് മലയാളികൾ ഉൾപ്പെട്ട് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഇവിടെ ഒരു 18-ാം പടിയുണ്ട്. ഇവിടെയുള്ള സകല ജനങ്ങളും അയ്യപ്പ ക്ഷേത്രം, നമ്മൾ ശബരിമലയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ കെട്ടുകെട്ടി ഇവിടെ വന്നിട്ട് ഇതുവഴി ഈ ഇതിന് താഴെ കൂടെ ഒരു വഴിയുണ്ട്. ഇവിടെ ഒരു 18 പടിയുണ്ട്. ശരിക്കും ശബരിമല കയറുന്ന പോലെ തന്നെ ആ 18 പടി കയറിയാണ് ഇവിടെ വന്നിട്ട് ഇവർ നിറയ്ക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കയറുമ്പോ അപ്പൊ ചെരുപ്പ് ഒന്ന് ഊരിയിടട്ടെ. അപ്പൊ തന്നെ ശരിക്കും ഞാനിത് കേരളത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അത് അതേലും ഒരു അന്തരീക്ഷമാണ് ശരിക്കും ഇത് ഇവിടെ എല്ലാം കാണാനായിട്ട്. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ഇതിന്റെ ഭാരവാഹികളുണ്ട്, അവരെയൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. ഗിരിജൻ നമ്മുടെ മാനേജറാണ്, ഇത് ഹരിദാസ്, അത് പ്രദീപ്, പിന്നെ സതീഷ്, എന്റെ പേര് അനിൽ. അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ പറയാനായിട്ട് അനിൽ ചേട്ടനല്ലേ, ഈ ചേട്ടനാണ് നമുക്ക് ഇത് പറഞ്ഞുതരുന്നത്. കാര്യം ഈ മലകളൊക്കെ കണ്ടിട്ട് ഇവിടെ വേറെ വലിയ ബോംബെ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകളെ ഞാൻ കണ്ടുള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു കുന്നും പ്രദേശവും ഒക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ട് കാണുന്നത്. അപ്പൊ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഈ ചേട്ടൻ പറഞ്ഞു തരും നമുക്ക്. ഞാൻ എന്റെ കുട്ടിക്കാലം ഞാൻ ഈ ഓർഡിനൻസ് ഫാക്ടറിയിലൂടെ ഞാൻ ജനിച്ചത് വന്നതൊക്കെ ഇത് തുടങ്ങിയത് അതിന്റെ മൂലാധാരം പറഞ്ഞാൽ ചെറിയൊരു ഭജന ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. അത് കുറച്ച് ആൾക്കാർ ഇപ്പം അംബർനാഥിൽ മറുനാടൻ മലയാളികൾ എന്ന് പറഞ്ഞാൽ അംബർനാഥ്, മാട്ടുങ്ങ, അങ്ങനെ രണ്ടൊരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് കൂട്ടായിട്ടുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു അയ്യപ്പ പൂജ നടത്താനുള്ള ഒരു ഭജന ഗ്രൂപ്പ് തുടങ്ങി. ആ ഭജന ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു 6 മാസം 1 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ട് 6 മാസമല്ല അതിൽ കൂടുതലായിട്ട് നമുക്ക് വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ നമ്മൾ കൊല്ലത്തിൽ പൂജ നടത്താനുള്ള ഒരു തീരുമാനമായി. പിന്നെ അതേമാതിരി ഒരു 5-6 കൊല്ലം അങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ മീൻസ് വലിയ വലിയ കാര്യം എന്താ പറയുക, യേശുദാസ് വലിയ അതങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോഴേ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ അത് ആൾക്കാർ ചിന്തിച്ചു നമുക്കിത് എന്തൊരു ഒരു ട്രസ്റ്റാക്കി മാറ്റിയിട്ട് നമുക്കൊരു വലിയ രീതിയിൽ കൊണ്ടുപോകാം. അങ്ങനെ 1979 നമ്മൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു അമ്പലം പണിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എവിടെ എങ്ങനെയാന്നുള്ള ഇങ്ങനെ ചിന്താഗതിയിലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു കാര്യപ്പെട്ട ഒരു ജോയിന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, കെ എസ് നായർ. പുള്ളി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, നല്ലൊരു പിടിപാടുള്ള ആളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എന്തോ തോന്നി ഈ ഒരു മലേന്റെ മുകളിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. അപ്പോൾ പുള്ളി കൊണ്ടിട്ട് ദേവാച്ച ജാഗ മീൻസ് മറാഠിയിൽ പറയുന്ന ദേവാച്ച ജാഗ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഒരു കൊടി കുത്തി. അവിടെ നിന്നാണ് ഇന്നത്തെ തുടക്കം. പിന്നെ അതിനുശേഷം നമ്മള് മിസ് ഗവൺമെന്റ് ആയിട്ട് ഇടപെട്ടിട്ട് പുള്ളിക്ക് അതിനൊരു സ്വാധീനമുള്ളതുകൊണ്ട് പുള്ളി ആ സ്ഥലം വാങ്ങാനും സഹായിച്ചു. അങ്ങനെ 1983 നമ്മൾ ഈ സ്ഥലം വാങ്ങി, പിന്നെ ചെറുതായിട്ടുള്ള അമ്പലം പണിതു. പിന്നെ അത് ഇന്ന് ഈ നിലയിലെത്തി. അങ്ങനത്തെ ഉണ്ട്, ഹോളും ഉണ്ട്.
പിന്നെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ മലയാളികൾ മാത്രമാണോ കല്യാണം നടക്കുന്നത്? ആർക്കു വേണമെങ്കിലും നടത്താം. പിന്നെ അമ്പലത്തിന്റേതായ ചിട്ടകൾ അനുസരിച്ചാണ് കല്യാണങ്ങൾ നടക്കുകയുള്ളൂ ഇവിടെ. അതിന് ഞങ്ങളെ ഇതിൽ തന്നെ അയ്യപ്പഭൂഷണിൽ തന്നെ ആൾക്കാരുണ്ട്. അവര് അതിൻ്റെതായ രീതിയിലും എൻ എസ് എസിന്റെ ആണെങ്കിൽ അതിന്റെ രീതിയിലും എസ് എൻ ഡി പിയുടെ ആണെങ്കിൽ അതിന്റെ രീതിയിലും നടത്തി കൊടുക്കുന്നത് കല്യാണങ്ങൾ. ഇവിടെ ഒരു ശിവക്ഷേത്രം കാണുന്നുണ്ടല്ലോ, ഇത് ഇപ്പം പറഞ്ഞില്ലേ സാർ എങ്ങനെ ഇത് സ്വയംഭൂ ആണെന്നുള്ളത്? ഞങ്ങളെ പണിയുന്ന സമയത്ത് ഉണ്ടായത് എന്താ പറഞ്ഞാല്, ഇത് പണിയുന്ന സമയത്ത് ഇത് ഇത് കംപ്ലീറ്റ് പ്ലെയിൻ ആക്കി എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പൊട്ടിക്കാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. അപ്പം ഒരു വിധത്തിലും അത് പൊട്ടുന്നില്ലായിരുന്നു ആ സാധനം. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്വാമിജി ഇവിടെ വന്നിട്ടാണ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്, ഇത് നിങ്ങൾ പൊട്ടിക്കണ്ട, ഇത് പൊട്ടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, അത് സ്വയംഭൂ ആയിട്ടുള്ള ശിവനാണ്, അവിടെ നിങ്ങൾ ആരാധിക്കാം. അതായത് നിങ്ങൾ വരുന്നതിന്റെ മുന്നേ ഒരാള് ഇവിടെ തപസ് ഇരുന്നിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അത് കൂടാണ്ട് വേറെ ഒന്നും കൂടി പറഞ്ഞായിരുന്നു, ഇത് നമ്മള് ഇതില്ല മരുന്നെല്ലാം ഇട്ടിട്ട് പൊട്ടിക്കില്ല, അതുവരെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വന്നിരുന്നു. കാരണം ഇത് ഗ്രൗണ്ട് ലെവലിൽ ലെവലാക്കാൻ വേണ്ടിട്ട് നമ്മളെ ഉദ്ദേശം. അപ്പൊ എന്തേരാന്ന് പറഞ്ഞ അവരുടെ മുകളിലൊരു സർപ്പം ഉണ്ടായിരുന്നു, അന്നേരാണ് അത് നമ്മളത് നിർത്തിയത്. ഇത് പിന്നെ അതിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ അറിഞ്ഞത്. അങ്ങനെ അത് സ്വയംഭൂവായ കാരണം ഞങ്ങൾ ഒന്നും അതിനെ ചെയ്യാതെട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ജസ്റ്റ് ഇപ്പൊ പുതിയ റിനുവേഷൻ വരുന്ന സമയത്ത് കുറച്ച്, അതായത് പുറത്തുള്ള വെള്ളം അകത്തേക്ക് തട്ടാത്ത വിധത്തില് ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ എവിടെ വരെ നടക്കും എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത്രയൊക്കെ നടത്തി തരുന്ന ആൾ അതും കൂടി തരുന്നു വിചാരിക്കും. അമ്പലത്തിന്റേതായ പല കാര്യങ്ങൾ, അതായത് സപ്താഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്റ്റേജിൽ വെച്ചാണ് ഇവർ നടത്തുന്നത്. ലക്ഷാർച്ചന, ലക്ഷാർച്ചന കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് തുലാഭാരം അതൊക്കെ എല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കല്യാണ മണ്ഡപമാണ്. ഇവിടെ വേറെ പ്രോഗ്രാം ഒക്കെ നടത്തുന്നുണ്ട്, കൾച്ചറൽ പ്രോഗ്രാം നടത്തും, എല്ലാം നടത്തുന്നുണ്ട്. ഉത്സവ സമയത്ത് കൾച്ചറൽ പ്രോഗ്രാം നടത്തുന്നുണ്ടാവുമല്ലോ, അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം നടക്കും. അപ്പൊ ഇവിടെയുള്ള മലയാളികൾക്ക് കല്യാണം ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, നല്ലൊരു അന്തരീക്ഷം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. നല്ല സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കൂടി നമുക്ക് ആ ചടങ്ങുകളൊക്കെ നടത്തി കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇവിടെ ബോംബെയിലൊക്കെ പേര് പാർക്കിംഗ് ആണ് വലിയൊരു ഇഷ്യൂ, അത് ഇവിടെ കംപ്ലീറ്റ് ഒഴിവാക്കാം. ഇവിടെ കല്യാണം പോലെയുള്ള ഫംഗ്ഷനുകൾ എന്തും ആയിക്കോട്ടെ, ഇവിടെ പാർക്കിംഗ് ഒരു പ്രശ്നമേയല്ല. എത്ര വണ്ടികൾക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അത് ബോംബെ നഗരത്തിൽ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ അത് പറ്റുന്നു. ശബരിമല സമയത്ത് നമ്മുടെ അവിടുത്തെ പൂജയുടെ സമയത്ത് ഇവിടുത്തെ പ്രത്യേകത എന്താണ് ആ സമയങ്ങളിൽ ശബരിമല? ഞങ്ങള് ഈ ഏഴ് ദിവസത്തോത്സവമാണ് ഇവിടെ നടത്തുന്നത്. ഏഴ് ദിവസത്തോത്സവം നടത്തുന്നതിനാൽ പിന്നെ ഫസ്റ്റ് ഡേ ഈവനിങ്ങില് കൊടിയേറ്റം ഉണ്ടായിരിക്കും. കൊടിയേറ്റം കഴിഞ്ഞ് മറ്റേ കലശപൂജകൾ അങ്ങനെയുള്ള എല്ലാ ശബരിമലയിലെ ഏകദേശം അതേ ചിട്ടകൾ തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്. കലശപൂജ അങ്ങനെയുള്ള കാര്യങ്ങളും അതുണ്ട്. പിന്നെ ശിവേലി, പിന്നെ ഉത്സവ ബലി, സർപ്പബലി, അങ്ങനെയുള്ള ആ ചടങ്ങുകൾ അതിൻ്റെ ഇടയിൽ നടത്താറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആറാട്ട്, അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് എന്താ, ഇപ്പൊ മലയാളികളായിട്ട് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അല്ലാത്തവരും ശബരിമല വരുന്നുണ്ടല്ലോ. അപ്പൊ അവരിവിടെ വന്നിട്ടാണോ ഇവിടെ ഉള്ളവര് കെട്ട് നിറയ്ക്കുന്നത്? ഞങ്ങൾ ഇവിടെ പൊതുവേ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ട്, ആ ഗ്രൂപ്പ് ഇവിടെ തന്നെയാണ് കെട്ട് നിറയ്ക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസം വർഷങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ്, അമ്പലത്തിന്റെ ഇതായിട്ടുള്ള ഒരു ഗുരുസ്വാമികളും എല്ലാ കാര്യങ്ങളും, അപ്പൊ അവര് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. നോർമലി ഞങ്ങൾ മണ്ഡലം തുടക്കത്തിൽ തന്നെയാണ് പോയിട്ട് വരിക അങ്ങോട്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവിടെ മണ്ഡലകാലത്ത് അവസാനത്തെ സമയത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ വേണം, ഞങ്ങൾ എല്ലാവരും ഇവിടെ വേണം. അതുകൊണ്ട് ഞങ്ങള് സ്റ്റാർട്ടിംഗിൽ തന്നെ, മണ്ഡലം സ്റ്റാർട്ടിംഗിൽ തന്നെ പോയിട്ട് വരും. ആ കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ഒരു ക്ഷേത്രമാണ് ബോബല്ലേ. അപ്പൊ ഇവിടെ വെച്ചാണ് ഇവിടെ ഉള്ളവരുടെ കല്യാണം നടത്തുന്നത്. മണ്ഡപം ഇവര് അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കും. ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ, അവിടെ വലിയ തുളസിമാലയൊക്കെ വെച്ച് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ രണ്ടു വർഷം മല അവിടെ ബന്ധായിരുന്നല്ലോ ശബരിമല, ആ സമയത്ത് ഇവിടെ ഞങ്ങള് ഈ ഗ്രൂപ്പ് ഇവിടെ ഞങ്ങൾ തന്നെ രണ്ടു വർഷം ഇവിടെ കെട്ടു നിറച്ച് ഇവിടെ തന്നെ. അങ്ങനെയാണേലും ഇപ്പൊ അറിഞ്ഞാണേലും ശരി, ആൾക്കാർ ഇവിടെ തന്നെ വരുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്, നിറച്ച് നിറയ്ക്കാൻ വേണ്ടി. ഈ വർഷം കയറിയായിരുന്നു രണ്ടു മൂന്ന് പേര്, ഇനിയിപ്പം കുറച്ചുപേര് ഇപ്പൊ ഈ മണ്ഡലകാലത്ത് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ കെട്ടു നിറച്ച് കയറുന്നുണ്ട്. ചെയ്തപ്പോഴേക്കും ഡയറക്റ്റ് കുടിക്കാന്നാ പറയുന്നത്.
ഇത് പറ നാടൻ അതേ സ്റ്റൈലില് നിങ്ങള് കല്ലുകൊണ്ടാണ് കംപ്ലീറ്റ് പണി ചെയ്തിരിക്കുന്നത്. വേറെ ഇത് മരവും കോപ്പർ ഷീറ്റ്, കോപ്പർ ഷീറ്റ്. ഇത് ദേവി ടെമ്പിള്, അത് ആക്ച്വലി ഗുരുവായൂരപ്പന്റെ അമ്പലം പൊതുവെ ഞങ്ങൾ, അതായത് ഈ ടെമ്പിൾ ഈ കോംപ്ലക്സിന്റെ പുറത്താണത്. ഇദ്ദേഹത്തിന്റെ അതേ പിന്നെ സൈഡ് സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. കാരണം തുല്യമാണ്, ഇവിടെ എന്ത് നടക്കുന്നോ അത് അവിടെ നടക്കും. ഇത് ഇത് ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡ് ആണ്. അപ്പൊ ഇവിടെ ഇവര് നക്ഷത്രവനം നിർമ്മിക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ ഒരു നാഗർ ക്ഷേത്രം ഉണ്ട്. ഇവിടുത്തെ നാഗർക്ഷേത്രം നല്ല. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അന്നദാനം നടത്തുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. എല്ലാ ശനിയാഴ്ച അന്നദാനം ഡിസംബർ 25 മഹാ അന്നദാനം ഉണ്ട്. ഓ അത് ശരി. അന്ന് 10,000 ആൾക്കാർ ഭക്ഷണത്തിനുണ്ടാവും. ഈ ഡേ ശനിയാഴ്ച ദിവസം ഒരു 100 പേര് എങ്ങനെയാലും ഉണ്ടാവും. മലയാളികളായ നിങ്ങൾ മുംബൈയിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു അയ്യപ്പ ക്ഷേത്രം കൂടി ഒന്ന് സന്ദർശിക്കണം. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ശരിക്കും നമ്മൾ ഈ മഹാരാഷ്ട്രയിലാണ് നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതെന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ ഈ ഒരു അമ്പലത്തെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഈ ഭാരവാഹികൾക്ക്, ഇത്രയും പേർക്കും ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നന്ദി പറയും. താങ്ക് യു. ഇനി മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.